ചില സിനിമകൾ കണ്ടു കഴിയുമ്പോൾ ഈ സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകാറില്ലേ? അതല്ലെങ്കിൽ ആ സിനിമയിലെ നമുക്ക് ഇഷ്ടം തോന്നിയ ഒരു കഥാപാത്രത്തിന്റെ സിനിമയിലെ കഥയ്ക്ക് മുമ്പുള്ള ജീവിതമോ അല്ലെങ്കിൽ ശേഷമുള്ള ജീവിതമോ എങ്ങനെയായിരിക്കും എന്നൊരു ക്യൂരിയോസിറ്റി തോന്നാറില്ലേ? അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയ ടോപ്പ് 10 സിനിമകളെ കുറിച്ച് അല്ലെങ്കിൽ കഥാപാത്രങ്ങളെ കുറിച്ചാണ് ഇത്തവണത്തെ വീഡിയോ. അതിൽ സീരിയസ് കഥാപാത്രങ്ങളുണ്ട്, കോമഡി കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. ടോപ്പ് 10 പത്താമത്തെ കഥാപാത്രം തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിലെ ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച കള്ളൻ പ്രസാദാണ്. ആ സിനിമയിൽ കള്ളൻ പ്രസാദിനെ കാണിക്കുന്നത് ഭാവിയും ഭൂതവും ഒന്നും പൂർണ്ണമായി വരച്ചിടാത്ത രീതിയിലാണ്. ശരിക്കും അയാളുടെ ഭൂതകാലം എങ്ങനെയായിരിക്കും? ഒരു പോക്കറ്റടിക്കാരൻ, മാലമോഷണക്കാരനൊക്കെയായി നമ്മൾ കാണുന്ന അയാളുടെ ഭൂതകാലം, ദൈനംദിന ജീവിതം, ഇതൊക്കെ അടുത്തറിയാൻ കൗതുകം തോന്നില്ലേ? തെറ്റ് ചെയ്യുക എന്നത് തൊഴിലാക്കുന്ന ആളുടെ ജീവിതം, ചിന്തകളൊക്കെ അങ്ങനെയല്ലാത്തവരിൽ നിന്നും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുക എന്നൊക്കെ കാണിക്കുന്ന ഒരു സിനിമ കള്ളൻ പ്രസാദിനെ കേന്ദ്രീകരിച്ച് വന്നാൽ രസമായിരിക്കുമെന്ന് തോന്നുന്നു. ഇനി കോമഡിയിലേക്ക് വന്നാൽ ഒരു സ്പിൻ ഓഫ് സാധ്യതയായി തോന്നിയിട്ടുള്ളത് ജഗതി ശ്രീകുമാർ ഗംഭീരമാക്കിയ നന്ദനത്തിലെ കുമ്പിടിയാണ്. കുമ്പിടിയുടെ ജീവിതകഥ, ജീവിതത്തിൽ കെട്ടിയാടേണ്ടി വന്ന വേഷങ്ങൾ, പൂർവാശ്രമത്തിലെ പാലാരിവട്ടം ശശിയിൽ നിന്ന് കുമ്പിടിയിലേക്കുള്ള യാത്ര, ഉമ്മിണിയമ്മയുടെ വിശ്വസ്തനായ കഥ, ഇനി അങ്ങോട്ടുള്ള ദൈവമാർഗത്തിലെ സഞ്ചാരം, അതിൽ സംഭവിക്കുന്ന വിഘ്നങ്ങളൊക്കെ നല്ലൊരു കോമഡി സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. കുമ്പിടി മറ്റാൾദൈവങ്ങളെ പോലെ കേരളത്തിൽ ഒരു പ്രസ്ഥാനമായി വളരുന്നത് കാണാൻ ഒരാഗ്രഹം. തമാശയും ഫാമിലി ഡ്രാമയും മാത്രം പോരല്ലോ സിനിമയിൽ. ഏത് കൊലകൊമ്പൻ കേസും വാദിച്ച് ജയിക്കാൻ കഴിയുന്ന ഒരു വക്കീൽ കഥാപാത്രം ഒരു മുഴുനീള കഥാപാത്രമായി വന്നാൽ എങ്ങനെയുണ്ടാകും? സുപ്രീം കോർട്ടിൽ വാദിക്കുന്ന 10-20 വർഷം മുമ്പ് ഒരു സിറ്റിംഗിന് 100,000 വെച്ച് വാങ്ങിച്ചിരുന്ന നന്ദഗോപാൽ മാരാർ ഒരു ഗംഭീര കോർട്ട് റൂം മൂവിയുമായി വരുന്ന കാര്യമാണ് പറയുന്നത്. മമ്മൂട്ടി നായകനായി ഒരു കോർട്ട് റൂം മൂവി വരുന്നുണ്ടെങ്കിൽ ആ കഥാപാത്രത്തെ നരസിംഹത്തിലെ നന്ദഗോപാൽ മാരാരുടെ ഒരു സ്പിൻ ഓഫ് ആയി കാണിച്ചാൽ എങ്ങനെയുണ്ടാകും? മാരാറെ പ്രേക്ഷകർക്ക് ആദ്യമേ പരിചയമുള്ളതുകൊണ്ടും ഒരു കേസിൽ ഇന്ദുചൂടനെ രക്ഷിച്ചെടുത്ത ആളായതുകൊണ്ടും ഒരു ഇമീഡിയറ്റ് ഇഷ്ടം തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പുതിയ സിനിമയുടെ കഥ കുറച്ചധികം കെട്ടുറപ്പുള്ളതും ലൂപ്പ് ഹോൾസ് ഇല്ലാത്തതുമായിരിക്കണമെന്ന് മാത്രം. കാലഘട്ടത്തിനനുസരിച്ചുള്ള അപ്ഡേഷനും വേണ്ടിവരും. ഡോക്ടർ സണ്ണിയെ കൊണ്ടുവന്നതുപോലെ ആകരുത്. അടുത്തത് ഡാൻസ് മാസ്റ്റർ വിക്രമാണ്. വെറും 2 സ്റ്റെപ്പുകൾ കൊണ്ട് വിക്രം എങ്ങനെ മലയാള സിനിമാ ലോകത്ത് ഡാൻസിന്റെ കാര്യത്തിൽ മുടിചൂടാ മന്നനായി? ഏറ്റവും നല്ല കൊറിയോഗ്രാഫറിനുള്ള ഏഷ്യാനെറ്റ് അവാർഡ് കിട്ടിയിട്ടും ഒടുവിൽ തന്റെ ശിഷ്യൻ തന്നേക്കാൾ വലിയ ഡാൻസർ ആകുന്നത് കണ്ട് നിൽക്കേണ്ടി വരുന്ന വിക്രത്തിന്റെ വേദന, ഇതൊക്കെ ചേർന്ന് വിക്രത്തിന്റെ ഒരു ബയോഗ്രഫിക്കൽ സിനിമ വന്നാൽ എങ്ങനെയുണ്ടാകും? നല്ലൊരു കോമഡി സിനിമയ്ക്കുള്ള സ്കോപ്പ് ഇല്ലാതില്ല. ചില സിനിമകളുടെ രണ്ടാം ഭാഗം വേണമെന്ന് നമുക്ക് തോന്നാനുള്ള കാരണം ആ സിനിമയിലെ ചില കഥാപാത്രമാണെങ്കിൽ ചിലതിൽ അവർ ഉണ്ടാക്കിയെടുത്ത ഒരു കൊച്ചു ഫാന്റസി ലോകമായിരിക്കും. സമ്മർ ഇൻ ബത്ലഹേം ഒരു രണ്ടാം ഭാഗം ഉണ്ടായി കാണാൻ തോന്നിക്കുന്നതും അതുകൊണ്ടാണ്. ബത്ലഹേം എന്ന ഫാമും ആ വീടും ആ ഒരു അന്തരീക്ഷം നൽകുന്ന പ്രത്യേക വൈബും അവിടെയുള്ള ചില ആളുകളും ഒക്കെ മൊത്തത്തിലൊരു ഹാപ്പി ഫീലിംഗ് ആണ് നൽകുന്നത്. ആ സ്ഥലത്തേക്ക് വീണ്ടും കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു സിനിമ രസമായിരിക്കുമെന്ന് തോന്നുന്നു. ഒറ്റപ്പെടലിൽ നിന്ന് വലിയൊരു കുടുംബത്തിലേക്ക് എത്തിയ ഡെന്നീസ് അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ആസ്വദിക്കുന്നു എന്നതൊക്കെ അറിയാനും ആഗ്രഹമുണ്ട്. ഒപ്പം ജയറാമിന്റെ കഥാപാത്രം ഗതി പിടിച്ചോ കൺഫ്യൂഷൻ തീർന്നു കിട്ടിയോ ഇതൊക്കെ അറിയാനും ചെറിയൊരു കൗതുകം കാണും. അടുത്തത് ആടിലെ അറക്കലബുവിന്റെ ഗുണ്ടാ ജീവിതമാണ്. അത് വല്ലാത്തൊരു ജീവിതമാണ്. നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു കഥാപാത്രമാണത്. നന്നായി ഡെവലപ്പ് ചെയ്തെടുത്താൽ ഷാജിപ്പാപ്പനോട് ഒപ്പം നിൽക്കും ആ കഥാപാത്രവും. പേടിപ്പിക്കുന്ന ഒരു രൂപം പുറത്തുകൊണ്ട് നടക്കുമ്പോഴും ഉള്ളിൽ നിഷ്കളങ്കനായ ഒരു പേടിത്തൊണ്ടനെ കൊണ്ടു നടക്കുന്ന അബു ഒരു മുഴുനീള കഥാപാത്രമായി വന്നാൽ രസമായിരിക്കില്ലേ? ചില കഥാപാത്രങ്ങൾക്ക് സിനിമയ്ക്ക് ശേഷം എന്ത് സംഭവിച്ചിട്ടുണ്ടാകും എന്നൊരു ക്യൂരിയോസിറ്റി നമുക്ക് തോന്നാറുണ്ട്. പത്മരാജൻ സംവിധാനം ചെയ്ത ഇന്നലെയിലെ ജയറാം, ശോഭന, സുരേഷ് ഗോപി എന്നിവരുടെ കഥാപാത്രങ്ങൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു കാണും? ശോഭനയുടെ കഥാപാത്രത്തിന് വീണ്ടും ഓർമ്മ തിരിച്ചു കിട്ടിക്കാണുമോ? അങ്ങനെ സംഭവിച്ചാൽ അത് അവരുടെ ബന്ധങ്ങളെ എങ്ങനെ ബാധിക്കും? ഇതൊക്കെ ആ സിനിമ കണ്ടുകഴിഞ്ഞ് ചിന്തിക്കാത്തവർ കുറവായിരിക്കും. കാലങ്ങൾക്ക് ശേഷം അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു കാണും? ഏതൊക്കെ ബന്ധങ്ങൾ മാറി മറിഞ്ഞു കാണും? മിണ്ടാതെ തിരിച്ചുപോയ സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തിന് പിന്നീട് മനം മാറ്റമുണ്ടായി വീണ്ടും വന്നു കാണുമോ? ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോൾ ജയറാമിന്റെ കഥാപാത്രത്തെ അങ്ങ് തീർത്തു കളയാൻ ശോഭനയുടെ കഥാപാത്രത്തിന് തോന്നിക്കാണുമോ? പൂർണ്ണമായും അവസാനിച്ചിട്ടില്ലാത്ത ആ ഒരു ജീവിതകഥയിലെ ഒരു പോയിന്റ് മാത്രമാണ് സിനിമയിൽ നമ്മൾ കണ്ടത്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് സാധ്യതകൾ അവരുടെ ജീവിതത്തിലുണ്ട്. അതൊക്കെ മറ്റാരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് ഇമാജിൻ ചെയ്ത് ഒരു കഥയുമായി വന്നാൽ രസമായിരിക്കില്ലേ? അഥവാ ആരെങ്കിലും ആരെയെങ്കിലും കൊന്നു കളഞ്ഞാൽ ഒരു ഫാമിലി ത്രില്ലർ, അതല്ലെങ്കിൽ ഒരു അൺയൂഷ്വൽ ത്രികോണ പ്രണയത്തിന് പുറമെ ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ 2 പുരുഷന്മാരെ കുറിച്ചൊരു ഡ്രാമ, അങ്ങനെ എന്തൊക്കെ സാധ്യതകളാണ്? അങ്ങനെ നോക്കുമ്പോൾ ഇന്നലേക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടായാൽ കൊള്ളാമെന്ന് തോന്നുന്നു. അടുത്തത് ഒരു പ്രീക്വലിനുള്ള സാധ്യതയെ പറ്റിയാണ്. പൊതുവെ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ഫേമസ് സിനിമകളിലെ കൊടൂര വില്ലന്മാർക്ക് ഒരു ബാക്ക് സ്റ്റോറിയൊക്കെ ഉണ്ടാക്കി അവരെ കേന്ദ്ര കഥാപാത്രമാക്കി പ്രീക്വൽസ് ഉണ്ടാക്കുക എന്നത്. സംഭവം പലപ്പോഴും വൻ ഹിറ്റാകാറുമുണ്ട്. നമ്മുടെ ജോക്കർ ഒരു ഗംഭീര ഉദാഹരണമാണ്. മറ്റൊരു ഉദാഹരണം ക്രുവെല്ലയാണ്. ബാറ്റ്മാനിലെയും 101 ഡാൽമേഷ്യൻസിലെയും കൊടൂര വില്ലന്മാരെ മെയിനാക്കി
അവരുടെ ഇമോഷണൽ സൈഡ് കൂടി എക്സ്പ്ലോർ ചെയ്തുണ്ടാക്കിയ സിനിമകളാണ് രണ്ടും. മലയാളത്തിൽ അതുപോലെ ചെയ്യാൻ പറ്റിയ ഒരു കൊടൂര വില്ലനാണ് ദിഗംബരൻ. ദിഗംബരന്റെ ബാക്ക് സ്റ്റോറി, ദിഗംബരൻ എങ്ങനെ വില്ലനായി, അയാളിലെ റിവഞ്ചിന്റെ കാരണങ്ങൾ, അയാളിലെ മാനുഷിക വശങ്ങൾ, പ്രണയം, വിരഹം, കുട്ടിക്കാല അനുഭവങ്ങൾ, അയാൾ അനുഭവിക്കേണ്ടി വന്ന അവഗണന, അനീതി, മാർഷ്യൽ ആർട്സിലും മറ്റും പ്രകടിപ്പിച്ച അസാമാന്യ കഴിവ്, ഇതൊക്കെ ചേർത്ത് ഒരു കൊടൂര വില്ലനിലേക്കുള്ള യാത്ര ഒരു പ്രീക്വലായി വന്നാൽ ദുർമന്ത്രവാദത്തിന്റെയും മുത്തശ്ശി കഥകളുടെയും ബാക്ക്ഗ്രൗണ്ടിൽ അത് കണ്ടിരിക്കാൻ രസമായിരിക്കുമെന്ന് തോന്നുന്നു. ചിലപ്പോൾ ചില സിനിമകളുടെ രണ്ടാം ഭാഗം എന്ന് കേൾക്കുമ്പോൾ അത്ര രസമായി തോന്നിയില്ലെങ്കിലും ആ സിനിമയിലെ ഒരു സ്പെഷ്യൽ കഥാപാത്രത്തെ വെച്ച് മറ്റൊരു സിനിമ എടുത്താൽ പൊളിക്കുമെന്ന് തോന്നാറില്ലേ? അങ്ങനെ തോന്നിയ ഒരു കഥാപാത്രമാണ് ദശമൂലം ദാമു. ദശമൂലം ദാമുവിന്റെ വീരശൂര പരാക്രമങ്ങൾ ഒരു മുഴുനീള സിനിമയായി വന്നാൽ അത് നല്ല രീതിയിൽ ചെയ്താൽ ഒരു ഗംഭീര എന്റർടൈനർ ആയിരിക്കുമെന്ന് തോന്നാറുണ്ട്. ദശമൂലം ദാമുവിന്റെ സ്പിൻ ഓഫ് വരുന്നുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ കേട്ടിരുന്നു. ഇത്രയും പോപ്പുലറായ ദശമൂലം ദാമു ഒറ്റയ്ക്ക് വരുമ്പോൾ എങ്ങനെയുണ്ടാകുമെന്നറിയാൻ നല്ല ആകാംക്ഷയുണ്ട്. കൂട്ടത്തിൽ വന്നപ്പോൾ കൂടെ അഭിനയിച്ചവരെയൊക്കെ നിഷ്പ്രഭമാക്കി ഒരു ഒന്നൊന്നര വിളയാട്ടമായിരുന്നല്ലോ. അടുത്തത് ഇന്നലെ എന്ന സിനിമയെ പോലെ തന്നെ സിനിമ കഴിഞ്ഞിട്ടും അതിലെ കഥാപാത്രങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു സിനിമയാണ്. ദശരഥം എന്ന സിനിമയാണത്. രാജീവ് മേനോന്റെ കുട്ടി വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ആരുടെ കൂടിയായിരിക്കും? രാജീവ് മേനോനൊടുവിൽ എനിക്ക് എന്തിന്റെ കേടായിരുന്നു, ഇനിയിപ്പോ കല്യാണം കഴിച്ച് തന്നെ കുട്ടിയെ ഉണ്ടാക്കി കളയാമെന്ന് തീരുമാനിച്ചു കാണുമോ? മുരളിയുടെ കഥാപാത്രം ആ കുട്ടിയോടുള്ള അസൂയ കലർന്ന ദേഷ്യവും കുട്ടി കാരണം ഒറ്റപ്പെട്ടെന്ന തോന്നലും വന്ന് കുടുംബത്തെ വെറുക്കുന്ന ഒരാളായി തീർന്നു കാണുമോ? മൊത്തത്തിൽ ദശരഥം സെക്കൻഡ് പാർട്ട് വന്നാൽ ഇതിനൊക്കെയുള്ള ഒരു ഉത്തരമാകുമെന്ന രീതിയിൽ സിനിമയെ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം മോഹൻലാലിലെ നടൻ വീണ്ടും ഡെപ്ത് ഉള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാനും കഴിയും. ഇതിൽ പറഞ്ഞ പല കഥാപാത്രങ്ങളുടെയും സെക്കൻഡ് പാർട്ട് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കില്ല എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ഇതുപോലെ നിങ്ങൾക്ക് തോന്നിയ സിനിമകളുടെ അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ പേരുകൾ കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.